നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഗവർണർക്ക് ഭരണഘടനാ ചുമതല വഹിക്കാനാകുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും കാനം പറഞ്ഞു. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ഗവർണർ നിലപാടെടുക്കേണ്ട ആവശ്യമില്ല. 187 സ്റ്റാഫുകളുള്ള രാജ്ഭവനിൽ എന്താണ് നടക്കുന്നതെന്നും കാനം ചോദ്യമുന്നയിച്ചു. ഗവർണറുടെ യാത്രകളിൽ ഒന്നും സർക്കാർ ഇടപെടുന്നില്ല. ഗവർണർ മൂന്നാറിൽ പോയ ചെലവ് ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാർ ഗവർണർക്ക് വഴങ്ങാൻ പാടില്ലായിരുന്നുവെന്നും കാനം പറഞ്ഞു. ഗവർണർ പദവി തന്നെ വേണ്ടെന്നാണ് സി പി ഐ നിലപാട്. ഗവർണർ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം പറയുന്നുവെന്നും കാനം വിമർശിച്ചു. ഗവർണർ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. പേഴ്സണൽ സ്റ്റാഫ് കാര്യത്തിൽ അദ്ദേഹം നിലപാടെടുക്കേണ്ട കാര്യമില്ല. നയപ്രഖ്യാപനം വായിക്കേണ്ടത് ഗവർണറുടെ ബാധ്യതയാണ്. അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതായി വരും. പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ അദ്ദേഹം ഇടപെടേണ്ടതില്ല. സർക്കാർ ഗവർണറുടെ മുന്നിൽ വഴങ്ങാൻ പാടില്ലായിരുന്നെന്നും കാനം പറഞ്ഞു. ഗവർണർ കഴിഞ്ഞ ആഴ്ച മൂന്നാറിൽ പോയ ചെലവ് ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ വിവരാവകാശം വഴി എടുത്താൽ അറിയാമല്ലോ. ഗവർണർ പദവി തന്നെ വേണ്ടെന്നാണ് സി പി ഐ നിലപാട്. അലങ്കാരത്തിനായി എന്തിനാണ് ഇങ്ങനെയൊരു പദവിയെന്നും കാനം ചോദ്യമുന്നയിച്ചു. ഖജനാവിൽ വൻ തുക നഷ്ടമുണ്ടാക്കുന്ന പാർട്ടി റിക്രൂട്ട്മെന്റ് നോക്കിയിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നറിയിപ്പ്. രാജ്ഭവനെ നിയന്ത്രിക്കുവാനുള്ള സർക്കാർ നീക്കം തടയുമെന്നും ഗവർണർ വ്യക്തമാക്കി. തന്നെ വിമർശിച്ച വി ഡി സതീഷിനെയും എ കെ ബാലിനെയും രൂക്ഷമായ മറുപടി നൽകിക്കൊണ്ടായിരുന്നു ഗവർണർ അല്പം മുമ്പ് രംഗത്തെത്തിയത്. അതിനിടെ ആരുടെ ഉപദേശം കേട്ടാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം താൻ കേൾക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും വിമർശനമുന്നയിച്ചു. 5 രാഷ്ട്രീയ പാർട്ടികളിൽ ഭിക്ഷാന്തേഹിയെ പോലെ അലഞ്ഞു നടന്ന ചരിത്രമുള്ള ഗാളാണ് ഗവർണർ എന്നും സതീശൻ പരിഹസിച്ചു. ഗവർണർ സ്ഥാനത്തിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്നും സതീശൻ തുറന്നടിച്ചു. ഗവർണർക്ക് രണ്ടാം ശൈശവമാണെന്ന് മുൻമന്ത്രി എ കെ ബാലനും പരിഹസിച്ചു. താൻ ഒരിക്കലും ഗവർണറെ അപമാനിച്ചിട്ടില്ല. ഗവർണർ രക്ഷിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുകയായിരുന്നു പ്രതിപക്ഷ ശ്രമം. അതൊഴിവാക്കി ഗവർണറെ രക്ഷിക്കുകയായിരുന്നു സർക്കാർ. ഇനിയും ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ ഈ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു. കാനം പറഞ്ഞത് സി പി ഐ നിലപാടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. തന്നെ വിമർശിച്ചവർക്ക് അതേ ഭാഷയിൽ മറുപടി നൽകി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പം മുമ്പായിരുന്നു രംഗത്ത് വന്നത്. വിവാദ വിഷയങ്ങളിൽ തന്നെ പരിഹസിച്ച മുൻമന്ത്രി എ കെ ബാലൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരെയായിരുന്നു ഗവർണർ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചത്. എ കെ ബാലൻ ബാലിശമായി പെരുമാറരുത് എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. ബാലിശമായി എന്ന വാക്ക് എഴുതി കൊണ്ടുവന്നായിരുന്നു ഗവർണർ തനിക്കെതിരെ നടത്തിയ പരാമർശത്തിന് മറുപടിയായി എ കെ ബാലന് പ്രതികരിച്ചത്. നേരത്തെ ഗവർണർ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ മന്ത്രിസഭാംഗങ്ങളായിരുന്ന താനും അന്നത്തെ കൃഷിമന്ത്രിയും രാജ്ഭവനിൽ ചെന്ന് ഒരു കേക്ക് കൊടുത്താണ് പരിഹസിച്ചു.